ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിന്റെ മധ്യ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ ടെന്നിസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. പ്രധാനമായിട്ടും നമ്മളുടെ കൈ മുട്ടുകളിൽ എൽബോ ജോയിന്റിൽ നിങ്ങൾക്കുണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദനയും ബലക്കുറവും അതോടൊപ്പം തന്നെ ആ കൈ ഉപയോഗിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥ, അതിനാണ് ടെന്നിസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഒരു കണ്ടീഷൻ. ഈ വിഷയത്തെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കും. ഒന്ന്, ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനാറ്റമിയും അതോടൊപ്പം തന്നെ ഇത് വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഇത് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ പഠിക്കുന്നതായിരിക്കും. സോ ആദ്യം ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനാറ്റമി പ്രകാരം എന്ന് നമുക്ക് നോക്കാം. ടെന്നിസ് എൽബോ എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ടെന്നിസ് എൽബോ എന്ന് പറയുന്നത് ഒരു ടെൻഡിനോപ്പതിയാണ്. ടെൻഡിനോപ്പതി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കൈയുടെ ഈ പുറകുവശത്തുള്ള മസിൽസ്, ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഫിംഗർ ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ മസിൽസ് നമ്മുടെ ഈ ബോണിൽ, ഇവിടെയാണ് ഈ മസിൽസ് ഒരു ടെൻഡനായിട്ട് അറ്റാച്ച് ചെയ്ത് ഈ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന ആ ബോണിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം ഈ ടെൻഡൻ, ആ ടെൻഡൻ അതിൽ മുറിവുകൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ പരിക്ക് ഉണ്ടാകുകയും ആ ഉണ്ടായ മുറിവ് അത് ഉണങ്ങാതെ കുറേ നാൾ റിപ്പിറ്റേറ്റീവായിട്ട് വീണ്ടും വീണ്ടും മൈക്രോ ടെയേഴ്സ് അതിൽ ഉണ്ടാകുകയും ലോങ് ടേം ആയിട്ട് അതിൽ നീര് വയ്ക്കുകയും വേദന ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ ടെന്നിസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തിന് ടെന്നിസ് എൽബോ എന്ന് പേര് വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ടെന്നിസ് പ്ലെയേഴ്സ് അവരിൽ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ടെന്നിസ് എൽബോ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി നടത്തിയ ഒരു റിസർച്ചിൽ അവർ ഇപ്രകാരമാണ് പറയുന്നത്, 5% ഒള്ളി 5% ആൾക്കാർക്ക് അല്ലെങ്കിൽ ടെന്നിസ് പ്ലെയേഴ്സിന് മാത്രമേ ഈ ഒരു അവസ്ഥ വരുന്നതായിട്ട് അവർ കണ്ടിട്ടുള്ളൂ. പക്ഷേ 95% ടെന്നിസ് പ്ലെയേഴ്സിന് അവർക്ക് ഈ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. പക്ഷെ ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നത് പ്രധാനമായിട്ടും മറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. പ്രധാനമായിട്ടും ഗാർഡനേഴ്സ് അല്ലെങ്കിൽ ഗാർഡനിങ് ജോബ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന വ്യക്തികളിൽ ഈ ടെന്നിസ് എൽബോ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അതേപോലെ തന്നെയാണ് കാർപ്പൻ്റേഴ്സ് അല്ലെങ്കിൽ മരപ്പണി ചെയ്യുന്ന വ്യക്തികളിൽ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. മൂന്നാമത് ഇലക്ട്രീഷ്യൻസ്, അവരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഈ ടെന്നിസ് എൽബോ. അതേപോലെ ഞാൻ വളരെ വിചിത്രമായിട്ട് കേട്ട ഒരു സ്റ്റഡിയാണ്, ഡെസ്ക് ബൗണ്ട് ജോബ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ലോങ് ടേം ആയിട്ട് ഓഫീസ് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, ഡെസ്ക് ബൗണ്ട് ആയിട്ട് കമ്പ്യൂട്ടറിൽ ലോങ് ടേം ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന വ്യക്തികൾ, പ്രധാനമായിട്ടും അവരുടെ കൈ ഇതേപോലെ റിസ്റ്റ് എക്സ്റ്റെൻഡഡ് പൊസിഷനിൽ വെച്ചിട്ട് ഇതേപോലെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന വ്യക്തികളിൽ വളരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഈ ടെന്നിസ് എൽബോ. അപ്പോൾ ഈ ടെന്നിസ് എൽബോയുടെ കാരണങ്ങൾ, ഇത് വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നത് പ്രധാനമായിട്ടും ഇത് വരുവാനുള്ള കാരണങ്ങളൊന്ന് ഹെവി ലിഫ്റ്റിംഗ് ആണ്. അഥവാ ഇതിനെപ്പറ്റി നടത്തിയ പഠനം വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, 25 kg ഒരു ദിവസം
ഭാരം 5 പ്രാവശ്യത്തിൽ കൂടുതൽ ഉയർത്തുന്ന വ്യക്തികളിൽ ഇത് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഫോഴ്സ്ഫുള്ളി ഈ റിപ്പിറ്റേറ്റീവ് ആയിട്ട് സുപ്പിനേഷൻ പ്രൊണേറ്ററി മൂവ്മെന്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കൈ ഇതേപോലെ മലർത്തുകയും തിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഇത് വരുവാനുള്ള സാധ്യത വളരെ അധികമാണ്. പ്രധാനമായിട്ടും ഇലക്ട്രീഷ്യൻസ് അവർ ഇതേപോലെ സ്ക്രൂ വളരെ ടൈറ്റായിട്ടും ലൂസൻ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇതേ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഫോഴ്സ്ഫുൾ മൂവ്മെന്റ് അവരുടെ ആ ടെൻഡനിൽ സ്ട്രെസ് ഉണ്ടാക്കുകയും ഇത് വരുവാനുള്ള സാധ്യത വളരെ അധികമായിട്ട് കൂട്ടുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് വൈബ്രേറ്ററി ആയിട്ട് റിപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ് ചെയ്യുന്നവർ പ്രധാനമായിട്ടും ഈ ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അവർ ഇതേപോലെ ലോങ് ടേമായിട്ട് വലിയ ഹെവി ആയിട്ടുള്ള മെഷീനറീസ് അവർ പിടിച്ച് വൈബ്രേറ്ററി ആയിട്ട് ഇതേപോലെ ഫോഴ്സ്ഫുള്ളി ഡ്രില്ല് ചെയ്യുന്ന ആ ഒരവസ്ഥ അവരിൽ ഇത് വരുവാനുള്ള സാധ്യത വളരെ അധികമാക്കുന്നു. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഓഫീസിൽ ലോങ് ടേം ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കീബോർഡിനോട് കൂടെ ചേർന്ന് റിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന റിസ്റ്റ് പാഡ്. അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ലോങ് ടേം ആയിട്ട് ഒരു ദിവസം കൂടുതൽ സമയവും നിങ്ങൾ ടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കീബോർഡിനോട് കൂടെ ചേർന്ന് ഒരു റിസ്റ്റ് പാഡും കൂടെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. റിസ്റ്റ് പാഡിൽ നിങ്ങളുടെ റിസ്റ്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു മസിൽ ഗ്രൂപ്സിനെ നിങ്ങൾ റിലാക്സ് ചെയ്യുകയാണ്. അധികം സ്ട്രെസ് വരാതെ നിങ്ങളുടെ ജോലി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നമുക്കിതിൻ്റെ ബേസിക് അനാറ്റമി നമുക്കൊന്ന് നോക്കുമ്പോൾ ആദ്യമായിട്ട് എൽബോ ജോയിൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ലോങ് ബോൺ നമുക്കിവിടെ കാണാം. ഇവിടെ 2 സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഒന്ന് മീഡിയൽ എപ്പിക്കോണ്ടൈൽ, 2 ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. അതേപോലെ തന്നെ നമുക്കിവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ തള്ളവിരലിൻ്റെ ഭാഗത്തുള്ള റേഡിയസ് എന്ന് പറയുന്ന ഒരു ബോൺ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഈ ലിറ്റിൽ ഫിംഗറിൻ്റെ അല്ലെങ്കിൽ കൊച്ചു വിരലിൻ്റെ സൈഡിലുള്ള അൾണ എന്ന് പറയുന്ന ബോണ്. ഈ എൽബോ ജോയിൻറ്റ് നമുക്കിതേപോലെ മടക്കാനും നിവർത്താനും അതേപോലെ റൊട്ടേറ്ററി മൂവ്മെൻറ്റ് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുവാനും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ മടക്കുക, നിവർത്തുക, അതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുവാനുള്ള മൂവ്മെൻറ്റ്സ് ഈ എൽബോ ജോയിൻറ്റിലുണ്ട്. അടുത്തത് ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്ന വിഷയം സംബന്ധിച്ച് 4 പ്രധാനപ്പെട്ട മസിൽ ആണ് ഇതിൽ അഫക്റ്റ് ആവുന്നത്. ഒന്ന്, നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് കോമൺ എക്സ്റ്റൻസാർ ഒറിജിനായി ലാറ്ററൽ എപ്പിക്കോണ്ടയിൽ നിന്ന് തുടങ്ങി ഈ ഫിംഗറിൻ്റെ ടിപ്പിൽ 4 ഫിംഗറിൻ്റെ ടിപ്പിൽ വന്ന് ഇൻസേർട്ട് ആകുന്ന എക്സ്റ്റൻസാർ ഡിജിറ്റോറം എന്ന് പറയുന്ന മസിൽ. അതേപോലെ വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ഈ ചൂണ്ടുവിരലിൻ്റെ ബേസിൽ വന്ന് ഇൻസേർട്ട് ആകുന്ന എക്സ്റ്റൻസാർ കാർപി റേഡിയാലിസ് ലോങ്നെസ് എന്ന് പറയുന്ന മസിൽ. അതേപോലെ വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങി ഈ 3rd മെറ്റാകാർപ്പലിൻ്റെ ബേസിൽ വന്ന് ഇൻസേർട്ട് ആകുന്ന എക്സ്റ്റൻസാർ കാർപി റേഡിയാലിസ് ബ്രിവിസ് എന്ന് പറയുന്ന മസിൽ. അതേപോലെ വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങി ഈ ബേസ് ഓഫ് ദ 5th മെറ്റാകാർപ്പൽ അവിടെ വന്ന് ഇൻസേർട്ട് ആകുന്ന എക്സ്റ്റൻസാർ കാർപി അൾണാറിസ് എന്ന് പറയുന്ന മസിൽ. ഈ 4 മസിലാണ് പ്രധാനമായിട്ടും ഈ ടെന്നിസ് എൽബോ ആ ഒരു വിഷയത്തിൽ അഫക്റ്റ് ആവുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ആക്ഷൻ നമ്മൾ എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ എൽബോ ഇത് എൽബോ അല്ല ഈ റിസ്റ്റിനെ ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു മസിൽ ഗ്രൂപ്പ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 2 ബേസിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഫ്ലെക്സാർ എക്സ്റ്റെൻസാർ കാർപി റേഡിയാലിസ് ലോങ്സും എക്സ്റ്റെൻസാർ കാർപി റേഡിയാലിസ് ബ്രീവിസും അത് ഇതേപോലെ റേഡിയലി ഡീവിയേറ്റ് ചെയ്യുവാൻ സഹായിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തള്ളവിരലിൻ്റെ ഭാഗത്തേക്ക് റിസ്റ്റിനെ ഇതേപോലെ കൊണ്ടുവരുവാൻ സഹായിക്കും. എന്നാൽ ഇവിടെ എക്സ്റ്റെൻസാർ കാർപി അൾണാരിസ് എന്ന് പറയുന്ന മസിൽ ഇതേപോലെ റിസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുവിരലിൻ്റെ സൈഡിലേക്ക് റിസ്റ്റിനെ ഇതേപോലെ ബെൻഡ് ചെയ്യുവാനും സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു വിഷയം സംബന്ധിച്ച് ഭാരപ്പെടുന്ന വ്യക്തികളിൽ പ്രധാനമായിട്ടും ആദ്യമായിട്ട് അവർ കാണിക്കുന്ന ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ എൽബോ ഇതേപോലെ നിവർത്തി ഒരു സാധനം ഒരു വസ്തു അവരുടെ കയ്യിലെടുത്ത് മുറുകെ പിടിക്കുവാൻ കഴിയുന്ന ശേഷി അവരിൽ നഷ്ടപ്പെടുന്നു. വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു സിംറ്റമാണ്. 1, 2 അവരുടെ എൽബോയിൽ ഈ ഒരു ഭാഗത്ത് ഔട്ടർ സൈഡിൽ വേദന പറയുന്നത് അവർ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന 2nd symptom. എന്നാൽ ആ ഒരു അവസ്ഥ പ്രോഗ്രസ്സായി അതിൻ്റെ സിവിയർ സ്റ്റേജിൽ വരുമ്പോൾ അവരുടെ എൽബോയുടെ മുകളിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് അവർ കംപ്ലയിൻ്റ് ചെയ്യും.
അതേപോലെ തന്നെ സിവിയർ ആയിട്ട് വരുന്ന സ്റ്റേജിൽ രണ്ടാമത് അവർ പറയുന്ന ഒരു ക്ലിനിക്കൽ പ്രസന്റേഷൻ ആണ് ഈ രണ്ട് ഫിംഗറിലേക്ക് വേദനയും അതിനോടനുബന്ധിച്ച ഡിസ്കംഫേർട്ടും അവർ കംപ്ലയിൻ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ പേഷ്യൻസിൽ വളരെ കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ആണ് അവരുടെ തോളില് ട്രപ്പീസിയസും അതേപോലെ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന മസിൽസും ഡെൽറ്റോയിഡും അതിൻ്റെ വീക്ക്നെസ്സും അതിൻ്റെ ആ ശേഷി ബലം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റം കൂടിയാണ് ഇതിനോടുകൂടി ചേർന്ന് സിവിയർ സ്റ്റേജിൽ. അപ്പോൾ ഇത് ക്ലിനിഷ്യൻസ് അതും കൂടെ ഒരു നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് അതിൻ്റെ ഒരു നാല് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറയാം. ഒന്ന്, നിങ്ങളുടെ കൈകൾ കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള പ്രൊവോക്കിംഗ് ആക്ടിവിറ്റി അഥവാ നിങ്ങളിതേപോലെ തിരിക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ വൈബ്രേറ്ററി ഹെവി മൂവ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വളരെ വേഗമായിട്ടുള്ള ഒരു ഫെയിൻറ്റ് പെയിൻ നിങ്ങളുടെ എൽബോയിലുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ടെന്നിസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടിലൈറ്റിസിൻ്റെ തുടക്കമാകാം. അതല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് വളരെ ഇച്ചിരൂടെ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ളൊരു വേദന നിങ്ങൾക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്. മൂന്ന്, നിങ്ങൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കഠിനമായിട്ടുള്ള വേദന നിങ്ങളുടെ എൽബോയിൽ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രൊവോക്കിംഗ് ആക്ടിവിറ്റി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാരം ഉയർത്തുമ്പോഴോ അല്ലെങ്കിൽ കുറേ നേരം ലോങ് ടേം ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്തോളം ഫിസഡൻ നിങ്ങളുടെ വേദന നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടെന്നിസ് എൽബോയുടെ പ്രസൻറ്റേഷൻ ആണത്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റൻറ്റ് സിവിയർ പെയിൻ ഓൺ യുവർ എൽബോ, നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതെ എപ്പോഴും നിങ്ങളുടെ എൽബോയിൽ സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി അത് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സിവിയർ സ്റ്റേജിലേക്കുള്ള ഒരു ഒരു അവസ്ഥയിലേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു നാല് സ്റ്റേജിൽ ഏതെങ്കിലും ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓർത്തോപീഡിക് ഡോക്ടറിനെ കണ്ട് അതിനുള്ള റെമഡീസ് അല്ലെങ്കിൽ അതിനുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ സീക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണുമ്പോൾ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.